എന്നുള്ളതാണ്. ഗെയിമിനേക്കാളും മുകളിലാണ് പുള്ളിക്കാരൻ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന വാല്യൂ. ഇതെനിക്ക് നന്നായിട്ട് അറിയാം. പുള്ളിക്കാരൻ കയറി പോകുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിലുണ്ടായിട്ടുള്ളത് ഇപ്പൊ ജാസ്മിനെതിരെ കളിക്കാനൊന്നും പുള്ളിക്കാരൻ ഒരിക്കലും പറ്റത്തില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. ആ ഒരു സൗഹൃദം എന്ന സംഭവം അവർക്കിടയിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഒരിക്കലും പുള്ളിക്കാരൻ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാൻ പറ്റത്തില്ല. ആ ഒരു കംഫർട്ട് സോൺ എന്ന് ബ്രേക്ക് ചെയ്യുന്നു അന്ന് മാത്രമേ സീക്രട്ട് ഏജന്റ് ഒരു ബിഗ് ബോസ് പ്ലെയർ എന്ന രീതിയിൽ മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ഒരിക്കലും പുള്ളിക്കാരൻ ഈ പ്ലാറ്റ്ഫോമിൽ പറ്റത്തേ ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഇത്രയും പുള്ളിക്കാരൻ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞു അല്ലെ. ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്വഭാവമാണത്. പക്ഷെ ഒരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരുന്ന സമയത്ത് ഈ സ്വഭാവം പറ്റും? ഒരിക്കലും പറ്റത്തില്ല. ചവിട്ടി അരക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇത് മാറത്തുള്ളൂ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ മാതിരി ഒരു ബിഗ് ബോസ് പ്ലെയറിന് വേണ്ടത് എന്താണ്? സ്വന്തം കാര്യം നേടാൻ വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റാണ്. അത് ജാസ്മിൻ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സീക്രട്ട് ഏജന്റ് അന്ന് പുറത്ത് നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തില്ലേ? എന്നിട്ട് അന്നത്തെ എവിക്സലിലേക്കുള്ള നോമിനേഷൻ ആരാണ് കൊടുത്തത്? ജാസ്മിന് സീക്രട്ടിന്റെ പേരാണ്. ഇത്രയൊക്കെ സീക്രട്ട് ഏജന്റ് പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും ഇത്രയൊക്കെ ഫേവറേഷൻ ചെയ്തു കൊടുത്തിട്ടും അന്നത്തെ എവിക്സലിലേക്ക് സീക്രട്ട് ഏജന്റിനെ പുള്ളിക്കാരെ നോമിനേറ്റ് ചെയ്തില്ലേ? അതാണ് ജാസ്മിൻ ജാഫർ. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് പറ്റിയ പ്ലെയറാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത്. ആ ഗബ്രി എന്നൊരു പറയുന്ന ഫാക്ടറിനെ പിടിച്ച് ഒഴിവാക്കി കഴിഞ്ഞാണെങ്കിൽ വേണമെങ്കിൽ കപ്പടിക്കാനുള്ള ക്വാളിറ്റി പുള്ളിക്കാരിക്ക് ഉണ്ട്. പക്ഷെ എന്താ ഗ്രൂപ്പിൽ പെട്ട് പുള്ളിക്കാർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പക്ഷെ സീക്രട്ട് ഏജന്റിലേക്ക് വരുമ്പോഴും ഫ്രണ്ട്സ് ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇസ്മി കൈസ് സായിയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. സായിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഇസ്മി കൈസ്. കൈസ് പറയുന്നത് ഒരു BB മെറ്റീരിയൽ അല്ല സായി എന്നുള്ളതാണ്. സായിക്ക് അങ്ങനെ ഓവറായിട്ട് സംസാരിക്കാനും ഈ സംസാരിക്കുന്ന ഒരു പവറോടുകൂടി സംസാരിക്കാനും അത് സംസാരിച്ച് അവനോന്റെ കോർട്ടിലോട്ട് ആ പന്തിനെ കൊണ്ട് ഇടാനും ഇതിനൊക്കെ ഒരു പ്രത്യേക കഴിവാണ്. ആ കഴിവൊന്നുമില്ല. പക്ഷെ കാറിലിരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പവർഫുള്ളായ ഒരു മനുഷ്യനായിട്ട് തന്നെ തോന്നുള്ളൂ. പക്ഷെ അത് പുള്ളിയുടെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ. ഇവിടെയൊക്കെ പോകാൻ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവസരങ്ങൾ യൂസ് ചെയ്യണം. ഇന്ന് രാവിലെ തന്നെ ഞാൻ കണ്ടു ജിൻഡോയും നോറയും കൂടെ നല്ലൊരു അടി നടക്കുന്നുണ്ടായിരുന്നു രാവിലെ മോർണിംഗ് ടാസ്കിന് മുന്നേ. അപ്പൊ അവരുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ സായി മാത്രമേ ഉള്ളൂ. സായി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, കമാന്നൊരാശ്രം മിണ്ടിയല്ലോ. ബിഗ് ബോസ് എന്ന ഷോ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന അവസരം ഉപയോഗിക്കുക. ഏതൊരു വിഷയം ഉണ്ടായാലും അതിന്റെ അകത്ത് നമ്മളുടേതായ ഒരു സംഭാവന ഇടുക, സംസാരിക്കുക, കയറി കയറി. ചിലപ്പം വേറെ രണ്ടു കുട്ടികൾ തമ്മിൽ വഴക്ക് പിടിച്ചാണെങ്കിലും നമ്മൾ മൂന്നാമത്തെ വ്യക്തിയാണെങ്കിലും നമ്മൾ സംസാരിച്ച ക്യാമറ സ്പേസും സ്ക്രീൻ സ്പേസ് ഒക്കെ നമ്മളിലേക്ക് എത്തിക്കാനൊക്കെ സാധിക്കും. ഇതൊക്കെ എത്രയോ റിവ്യൂ ചെയ്തേച്ച് പോയ സായിക്ക് എന്താണ് അറിയാൻ മേലാതെ. അപ്പൊ കൈസ് പറയുന്ന സായി അങ്ങനെ ഒരു വ്യക്തിയല്ല, വ്യക്തി ബന്ധങ്ങൾക്കൊക്കെ നല്ല വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അവര് പണ്ട് ഇവിടെ ഒരു വിഷയം സോഷ്യൽ മീഡിയ കൈസ് അസ്ലാം അലി ജാസ്മീനൊക്കെ. അപ്പൊ 3 വർഷമോ 4 വർഷത്തോളം ആയിട്ട് കൈസിനെ പരിചയമുണ്ടെങ്കിൽ 2 മാസമായിട്ട് പരിചയമുള്ള ജാസ്മീൻ ഈ കേസിന്റെ അകത്ത് വന്ന് ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി കൈസ് പിന്നെയും ജാസ്മീനോടും ഒരേ ലെവലിൽ ഒരേപോലെ സംസാരിച്ച ആളാണ് സായി. അങ്ങനെ ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യും. അപ്പൊ ഈ പുള്ളി പോകുന്നെന്ന് പറഞ്ഞതേ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ കൈസ് പറഞ്ഞത് പോയിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ ഈ ചവിട്ടി താക്കുക, ചവിട്ടി അരയ്ക്കുക, ചതിക്കുക, വഞ്ചിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കുക, ഇങ്ങനെയെല്ലാം ഉള്ള ഒരു സംഭവമാണ് ഈ ബിഗ് ബോസ് ഗെയിം. അവിടെ സായിക്ക് ശോഭിക്കാൻ പറ്റത്തില്ല. കൈസിനോട് പോകണോന്ന് ചോദിച്ചപ്പോ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി ഒരു ചാനൽ ഉണ്ടാക്കി ഇതുകൊണ്ട് കളയാൻ വേണ്ടി ഞാൻ പോകുന്നില്ലെന്നാണ് കൈസ് പറഞ്ഞത്. അത് ശരിയാണ്. ജാസ്മിൻ ആണേലും സീക്രട്ട് ഏജന്റ് ആണേലും ഈ പറയുന്ന പോലെ നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ആ ഒരു ഇമേജ് അവരുടെ പോയി. ഈ 2-3 ദിവസം കൊണ്ടാണേലും സായിയുടെ ശരിക്കും അർജുന്റെ വേറെ അർജുനെ പോലെ ഒരു വാഴ അവിടെ വേറൊരു വാഴ വന്നു സായി എന്നുള്ളതാണ് പറയുന്ന നോമിനേഷനിൽ വന്നാൽ പുറത്തേക്ക് പോവുക തന്നെ ചെയ്യുന്ന സായി. കാരണം അത് അങ്ങനെയാണ്. നമ്മൾ തന്നെ ഇവിടെ ഒരു കാര്യം എടുത്താച്ചാൽ മതി, ചെന്ന ദിവസം തന്നെ ജാസ്മീനിട്ട് പഴയ പരിചയമൊക്കെ വെച്ച് ഇവിടെ കിടന്ന് ഇതുപോലെ കീറി മുറിച്ച ജാസ്മീനെയും ഗബ്രിയും ഭിത്തിയിൽ ഒട്ടിച്ചുകൊണ്ടിരുന്ന സീക്രട്ട് ഏജന്റ് ചെന്ന ഉടനെ എന്നെ പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ജാസ്മീൻ എണ്ണ വിട്ടങ്ങ് പറഞ്ഞു കൊടുത്തു. സകല കാര്യങ്ങളും, ജാസ്മിൻ എന്താണ് സംഭവിച്ചത് പുറത്തുനിന്നുള്ളത്, എങ്ങനെയാണ്, നിങ്ങൾ ലവ് അല്ല അതിനൊക്കെ മേലെയുള്ള കാര്യമാണെന്നും എല്ലാം പറഞ്ഞു കൊടുത്തു. പുറകെ നടന്ന് ജാസ്മിൻ അത് ചോദിച്ച് ചോദിച്ച് പിന്നെ പറയാന്ന് സീക്രട്ട് ഏജന്റ് പറയുമ്പോ അത് പറ്റില്ലെന്ന് പറഞ്ഞ് ചോദിച്ച് ചോദിച്ച് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് തന്നെ നോമിനേഷൻ വന്നപ്പോ ജാസ്മിൻ മുഖം നോക്കാതെ നിന്ന് സംസാരിക്കുന്ന ആ ഒരു സീൻ BB കണ്ടവർക്ക് മറക്കാൻ പറ്റില്ല. നിങ്ങൾ BB എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങള് ലൈവിൽ അത് കണ്ടായിരുന്നു. എന്റെ പൊന്നെ ജാസ്മിനെ നമ്മൾ നമിച്ചു എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ വന്ന ഉടനെ എന്നോട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇവൻ അത് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ എന്റെ ഹാർട്ട് ബ്രേക്ക് ചെയ്യിച്ച് അല്ലെ എന്റെ ഗെയിം തകർക്കാൻ എന്നെ മാനസികമായിട്ട് തകർത്തിട്ട് ഇവന് ജയിച്ചു വരാൻ വേണ്ടി ഇവൻ ഉണ്ടാക്കി പറഞ്ഞുള്ള ഒരു കാര്യമാണ്. പിന്നെ ബിഗ് ബോസ് അതിന് ബാൻ ചെയ്തായിരുന്നു പുറത്തെ കാര്യം പറയുന്നത്, അതെന്താണെന്ന് അറിയണ്ട എന്നും പറഞ്ഞ് സായി അവിടെ നോമിനേറ്റ് ചെയ്തു. ഇത് നോമിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ഓർക്കണം,
ആ ഒരാഴ്ച ആ വന്നിട്ടേ ഉള്ളു. അന്ന് രാവിലെ ചെന്നിട്ട് സായി ജാസ്മിനോട് വളരെ സ്നേഹപൂർവ്വം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അതേസമയത്ത് ഒരാഴ്ചയായിട്ട് അവിടെ നിൽക്കുന്ന ജാസ്മീന് ഇഷ്ടം പോലെ ആൾക്കാരുമായിട്ട് ശത്രുതയുണ്ട്. വേണമെങ്കിൽ ആരുടെയെങ്കിലും കാര്യം പറഞ്ഞ് നോമിനേഷന് പറയാം. ഇഷ്ടം പോലെ ആൾക്കാരോട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവരുടെ ആരുടെയും പേര് പറയായിട്ടും സായി അവിടെ കാല് കുത്തിയ നിമിഷം തന്നെ സായിയെ അടിച്ചിടാൻ വേണ്ടി ഉപകാരമായിട്ട് അങ്ങോട്ട് പറഞ്ഞ് ആ വടിയെടുത്ത് തിരിച്ചടിക്കുക ചെയ്ത ജാസ്മിൻ. ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും ബി ബി മെറ്റീരിയലാണ്. ഇപ്പൊ ഗബ്രി ഇങ്ങനെ കിടന്ന് ജാസ്മീനെ ഈ കൂടെ നടന്ന് ഉപദ്രവിക്കുന്നില്ലെങ്കിൽ, ശരിക്കും ഗബ്രി ഒരു വാല് പോലെ തൂങ്ങി കിടക്കുന്നതുകൊണ്ടല്ല ജാസ്മിൻ കപ്പ് നേടിപ്പോകും. കാരണം ആർക്കട്ടടിച്ചും ആരെ ഇല്ലാതാക്കിയും ബീബിയുടെ ശരിക്കും ബി ബി മെറ്റീരിയൽ അങ്ങനത്തെ വ്യക്തിയാണ് ജാസ്മിൻ. ജാസ്മിൻ അങ്ങനെ കേറിപ്പോക്കോളും. ഗബ്രിയാണ് ഇപ്പൊ ഒരു തടസ്സം. ഗബ്രി ഈ പ്രണയം ഫ്രണ്ട്ഷിപ്പ് തേങ്ങ മാങ്ങ നീ ഒരു വലിയ നല്ല ലൈക്ക് ലേക്ക് കണ്ടാ നീ അത് ചാടുവോ, അല്ലെ നീ നല്ലൊരു ഫുഡ് കണ്ടാ നീ അത് കഴിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ജാതിയുടെ ഒരു പ്രശ്നമേ അവർ തമ്മിലുള്ളൂ, അല്ലാതെ പേഴ്സണലായിട്ട് അവർ തമ്മിൽ ഇഷ്ടമാണ് എന്നുള്ള ഒരു അവസ്ഥ വരെ ഗബ്രി കൊണ്ടേ വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ചെന്നപ്പോഴേ ഒരു തിരിച്ചടി ജാസ്മിന്റെ കയ്യിൽ നിന്ന് കിട്ടി. അവിടെ നിന്ന് അതൊരു പാഠമായിട്ട് ഉൾക്കൊണ്ട് പിറ്റേ ദിവസം തൊട്ട് നന്നായിട്ട് സംസാരിച്ച് ഗെയിം കളിച്ച് പോകണ്ടേ. പക്ഷെ അതിനു പകരം ഇപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും പുറകെ വാലായിട്ട് നടക്കുക, ആ ഭാഗത്തേക്ക് പോവുക, ഇതാണ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഓർത്ത് ജിൻഡോയുമായിട്ടൊരു ജാസ് കോർത്തിട്ട് അങ്ങനെ ഒരു ഗെയിം ഉണ്ടായിരിക്കുന്നു. എന്നാൽ ഇവിടെ ഈ വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. മാരാരെയാണേലും പിന്നെ റോബിനെ ആണേലും അതുപോലെ മെയിനായിട്ട് കളിച്ചു വന്ന റിയാസിനെ ആണേലും എല്ലാരെയും വിമർശിക്കുന്ന കാര്യത്തിൽ പുള്ളിക്കാരൻ സൂപ്പറായിരുന്നു. ഇപ്പൊ അവരെല്ലാം മാടുവൈപ്പ് ദേവു വരെ വന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളെ അവര് പല യൂട്യൂബേഴ്സിനെ മൊത്തമായിട്ട് അവർ പറയുന്നുണ്ട്, എല്ലാരും മനസ്സിലാക്കേണ്ട കാര്യം ചുമ്മാ നിന്ന് പറയുന്ന പോലെയല്ല, അതിന്റെ ഉള്ളിലോട്ട് പോയാൽ പലതും മാറ്റമാണ്, നിങ്ങളൊക്കെ ഇരുന്ന് പറയുന്ന പോലെയല്ല. അത് യൂട്യൂബേഴ്സിന് മൊത്തം ഒരു നാണക്കേട് പോലെയാണ് ഇപ്പൊ ചെയ്തു വെച്ചത് സായി. കാരണം എന്താ വെച്ചാൽ സായി അവിടെ പോയി ഇവരെ എല്ലാം ഇതുപോലെ പുറത്തിരുന്ന് കീറി മുറിച്ച് ചെയ്ത സായി അവിടെ ചെന്നിട്ട് വാ തുറക്കത്തില്ല. അതാണ്, വാഴേന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, വാ തുറക്കില്ല. തുറക്കുന്ന വായോ നമുക്ക് കേൾക്കാനുമില്ല, സൗണ്ടും ഇല്ല. എത്ര ശ്രദ്ധിച്ചാലും ഇന്ന് വടംവലിയുടെ ഭാഗമായിട്ട് ജിൻഡോയൊക്കെ ഇരുന്ന് എന്തോ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചാലേ കേൾക്കാൻ പറ്റുള്ളൂ. ഈ വളരെ പതുക്കെ പറയുന്നത് നമ്മൾ ഈ വീഡിയോ കേൾക്കുന്ന സൗണ്ട് പോലും ശരിക്കും പറഞ്ഞാൽ സായിയുടെ ഭാഗത്തുനിന്ന് ഇവിടെ ഉണ്ടാകുന്നില്ല. വെറുതെ കിട്ടുന്ന സ്ക്രീൻ സ്പേസ് ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയോ ബുദ്ധിപരമായ ഗെയിമൊക്കെ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വേണ്ട വിധം ഒരു ഇത് അവതരിപ്പിക്കാൻ പോലും ഉള്ള ഒരു ഇത് കാണുന്നില്ല. ഈ സിനിമ റിവ്യൂ ഒക്കെ നടത്തുന്ന ഒരു പല വേഷങ്ങൾ കിട്ടി പല മിടുക്കന്മാരായിട്ടിരിക്കും. ഇനി ഇവരെയൊക്കെ പിടിച്ച് ബിഗ് ബോസ് വിട്ടാ അറിയാം ഇതേപോലെയൊക്കെ തന്നെയായിരിക്കും ഇവരൊക്കെ ചെയ്യുന്നത്. കാരണം ഒറ്റയ്ക്ക് നിന്ന് ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു എന്തോ ഒരു കഴിവില്ലായ്മ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഉള്ളതാണല്ലോ ഉള്ള കണ്ട നമ്മൾ കണ്ടതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നല്ല പോലെ ഒന്ന് സംസാരിക്കുന്നതായിട്ട് പോലും നമുക്ക് തോന്നിയില്ല. ഇഷ്ടം പോലെ ട്രോൾ ഇറങ്ങുന്നുണ്ട്, എല്ലാം ഇറങ്ങുന്നുണ്ട്. ഇത് ഇങ്ങനെ പറയാൻ ജനങ്ങൾ ഇത്രയും പറയാനൂടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പോയ വൈൽഡ് കാർഡിൽ ഏറ്റവും പ്രതീക്ഷയായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആള് സായിയാണ്. ആ സായിയാണ് നമ്മുടെ പ്രതീക്ഷ മുഴുവൻ കളഞ്ഞു. അപ്പൊ ഈ ഗബ്രിക്കും ജാസ്മിന്റെയും കൂടെ കൂടിയപ്പോ എന്തോ വലിയൊരു ഗെയിം പ്ലാൻ ഉണ്ട് പുള്ളിയുടെ മനസ്സിൽ. അതെന്തോ വലിയ ബുദ്ധിയാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഈ പ്ലാൻ ഒന്നും പുറത്തു വരുന്നതായിട്ട് കാണുന്നില്ല. അപ്പൊ ഇപ്പൊ ഈ ട്രോൾ ഇറങ്ങുന്നതിനൊക്കെ നമ്മൾ അനുകൂലമായിട്ടേ പറയാൻ പറ്റുള്ളൂ. എല്ലാ സായി അങ്ങനെയല്ല, സായി ഇങ്ങനെയാ, സായിയുടെ ഫ്രണ്ടായിട്ടുള്ളവരും വൈഫും ഒക്കെ പറയുന്നുണ്ട് സായി എന്താണ് ഇങ്ങനെ ചെയ്യുന്ന അറിയുന്നില്ലെന്ന്. ആർക്കും അറിയത്തില്ല, അവിടുത്തെ അന്തരീക്ഷം വേറെ ആയിരിക്കും. അതിന്റെ ഉള്ളിൽ ചെല്ലുമ്പോ പുറമേ കാണുന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, എന്താണെന്ന് അറിയില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.